ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് മുൻവശം, ചേലക്കര. നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുതുരുത്തി ഒന്നാം മൈൽസ് മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുതുരുത്തി ഒന്നാം മൈൽ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് തുടക്കമായി. വിവിധ ദിവസങ്ങളിലായി നിരവധി പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് ക്ഷേത്ര നട തുറക്കൽ, തുടർന്ന് പൂജാരി ഓമനക്കുട്ടന്റെ നേതൃത്വത്തിൽ വിവിധ പൂജകളും നടന്നു. തുടർന്ന് അമ്പലപ്പാറ ഭാസ്കരൻ ടീമിന്റെ നേതൃത്വത്തിൽ സർപ്പപ്പാട്ട് പ്രസാദ വിതരണവും മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. മുതിർന്ന മൺപാത്ര കലാകാരനായ രാമൻകുട്ടിയെ വീരശൈവ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ കെ മണി പൊന്നാടയും മൊമൻറോയും നൽകി ആദരിച്ചു. വൈകിട്ട് 4 മണിക്ക് കുംഭം എഴുന്നള്ളിപ്പിനായി ഭാരതപ്പുഴയിലേക്ക് മേളത്തോടുകൂടി പുറപ്പെട്ട് കുംഭം എഴുന്നള്ളിച്ച് രാത്രിയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ബുധനാഴ്ചയും വിവിധ പരിപാടികൾ നടക്കും. രാത്രി ഉടുക്കുപാട്ടിന്റെ അകപ്പടിയോടെ തോട്ടത്തിൽ പടിയിൽ നിന്ന് മാവിളക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വ്യാഴാഴ്ചയും വിവിധ പരിപാടികൾക്കൊപ്പം വൈകിട്ട് വെങ്ങാനല്ലൂർ സ്വരാജ് പാർട്ടി അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ തായമ്പകയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മാവിളക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ചയോടെ സമാപനം കുറിക്കുന്ന പരിപാടികളിൽ കലാമണ്ഡലം വിവേക് ചന്ദ്രൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക നടക്കും. മാർച്ച് 30 പുലർച്ചെ 4 മണിക്ക് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തുന്നതോടെ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് കെ എൻ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി എം സി നാരായണൻകുട്ടി, ട്രഷറർ എം വി ശശികുമാർ, മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു. ചെറുതുരുത്തി ശ്രീ ഒന്നാം മൈലുള്ള ശ്രീ മാരിയമ്മൻ കോവിലിൽ വർഷം തോറും നടത്തി വരാറുള്ള മാരിയമ്മൻ പൂജ മഹോത്സവം ഈ പ്രാവശ്യം മാർച്ച് 26 മുതൽ 29 വരെ 4 ദിവസത്തെ വിപുലമായ പരിപാടികളോട് കൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ദിവസമായ ഇന്ന് 26 ചൊവ്വാഴ്ച രാവിലെ അമ്പലത്തിലെ പൂജാരി ഓമനയുടെ നേതൃത്വത്തിൽ പൂജാരിയോട് കൂടിയിട്ട് മഹോത്സവം ആരംഭിച്ചു. ഇതിൻ്റെ കൂടുതൽ കാര്യപരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ആദരിക്കുന്ന പരിപാടിയാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മൺപാത്രങ്ങൾ നിർമ്മിച്ചു തരുന്ന കുട്ടുമണിയേട്ടൻ എന്നുള്ള രാമേട്ടനെ ഞങ്ങൾ ആദരിക്കുന്ന ഒരു പരിപാടി കൂടി വെച്ചിട്ടുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടിയായിട്ട് നടക്കുന്നത്. കൂടുതൽ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളിലും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കും ബാക്കി ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രിയുമാണ് അന്നദാനം വെച്ചിരിക്കുന്നത്. എല്ലാ അന്നദാനത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്. ന്യൂസ് ഡെസ്ക്, CCB.